നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ സി പി എമ്മിൽ വീണ്ടും പുകച്ചിലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിൽ പി ജയരാജനെ വെട്ടിനിർത്തിയ പിണറായി വിജയന്റെ നീക്കത്തിനെതിരെ കലാപവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജയരാജൻ അനുകൂലികൾ. പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ജയരാജന് അഭിവാദ്യമർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. അതേസമയം സംഭവം സി പി എം ജില്ലാ നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ജയരാജൻ അനുകൂലികളുടെ നീക്കം തീർത്തും ഭീതിജനകമാണെന്നാണ് ഇടതുപക്ഷ നേതാക്കളുടെയും വിലയിരുത്തൽ. ഞങ്ങളുടെ ഉറപ്പാണ് പി ജെ എന്നാണ് ഫ്ലക്സ് ബോർഡുകളിലെ വാചകങ്ങൾ. നേരത്തെ പി ജെ ആർമി എന്ന പേരിൽ ഫേസ്ബുക്ക് പേജിൽ പി ജയരാജനെ അനുകൂലിച്ച് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും പോരാളികൾ എന്ന പേരിലാണ് ഇപ്പോൾ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ വി എസ് അച്യുതാനന്ദന് ശേഷം പാർട്ടിക്കുള്ളിൽ നിന്ന് പിണറായി വിജയന്റെ വെട്ടിനിരത്തലിന് ഇരയായി മാറിയിരുന്നു പി ജയരാജൻ. കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ ജയരാജനെ ഒതുക്കിയതിൽ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പാർട്ടിയിൽ തന്നേക്കാൾ ശക്തനായാലോ എന്ന ഭയത്താലാണ് പി ജയരാജന് സീറ്റ് നൽകാതെ പിണറായി വിജയൻ ഒതുക്കിയത്. മാത്രവുമല്ല, കണ്ണൂരിൽ പി ജയരാജൻ അണികൾക്കിടയിൽ തന്നേക്കാൾ ശക്തനായെന്ന ഭയവും പിണറായിയെ കുറച്ചു കാലമായി അലട്ടിയിരുന്നു എന്നതാണ് സത്യം. ഇതാണ് വെട്ടിനിരത്തലിന് കാരണമായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. എന്നാൽ സീറ്റ് നിഷേധിച്ചു എന്നതിനപ്പുറം പാർട്ടിയിലെ പ്രമുഖനായ നേതാവിനെ സ്റ്റാർ ക്യാമ്പയിനർ പട്ടികയിൽ നിന്ന് പോലും സി പി എം ഒഴിവാക്കിയിരുന്നു. സീതാറാം യെച്ചൂരിയിൽ തുടങ്ങി യുവനേതാവായ എ റഹീം വരെ 30 നേതാക്കൾ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പ്രാസംഗികരുടെ പട്ടികയിൽ ഇടം പിടിച്ചപ്പോഴാണ് മുതിർന്ന നേതാവായ പി ജയരാജനെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ നിന്നും പോലും മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ജയരാജൻ അനുകൂലികളെ തീർത്തും പ്രകോപിപ്പിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ജയരാജന് അഭിവാദ്യമർപ്പിച്ച് പിണറായിയുടെ മണ്ഡലത്തിൽ തന്നെ ഉയർന്ന ഈ ഫ്ലക്സ് ബോർഡുകളിൽ നിന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.